കുട്ടിയുടെ അമ്മയുടെ പ്രതികരണവും ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് വന്നാൽ സാമ്പത്തിക ഇടപാട് തട്ടിക്കൊണ്ടുപോകലിന് കാരണമായോ എന്ന് സംശയിക്കുന്നതായാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. 3 വർഷം മുമ്പ് 10 ലക്ഷം രൂപ ബന്ധുവിൽ നിന്ന് വാങ്ങി അയൽവാസിക്ക് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട് എന്നും അമ്മ പറഞ്ഞു. വാക്കുകളിലേക്ക്. ഞാൻ 2019 ജൂലൈയിലാണ് അവര് ഒരു സ്ത്രീ, നമ്മൾ അയലത്തുള്ള സ്ത്രീയാണ്. അവരുമായിട്ട് ഞാൻ നല്ല സ്നേഹ ഇരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു 10 ലക്ഷം രൂപ അവർക്ക് ലോൺ ക്ലോസ് ആക്കാൻ വേണോന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശൈലാബീവി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പം പുള്ളിക്കാരത്തിയുടെ ഞാൻ പറഞ്ഞു 2 മാസത്തേക്കൊന്ന് കൊടുത്തേരാം, ഞാൻ എനിക്കറിയാവുന്നതല്ലേ, നിങ്ങൾക്കൊരു പ്രശ്നം വരത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ തിരിച്ചു കൊടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ കേസാക്കിയായിരുന്നു. കേസായി ഇങ്ങനെ കിടന്നതാ. പിന്നെ അവർ 2019 നടന്ന കാര്യമാണ്. പിന്നെ ഇപ്പോഴെന്തുവാണെന്നും ഉള്ളത് എനിക്കറിയത്തില്ല. ഇല്ല, എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് പൈസ വേണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു കേസാക്കിയിട്ടേക്ക്, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. രമാ ബാബുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് പിന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതിപ്പോൾ കേസായി കിടക്കുന്നത്. അവരെന്റെ കുഞ്ഞിനെ കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ല. ഞാൻ അവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, മറ്റൊരാ ഞാൻ ഇടനിലക്കാരിയായിട്ട് നിന്ന് കൊടുപ്പിച്ചു എന്നുള്ളത് സത്യസന്ധമായ കാര്യം. പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടില്ല, എൻ്റെ ആവശ്യത്തിന് ഞാൻ അത് വിനിയോഗിച്ചിട്ടില്ല.